ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് നാരങ്ങാക്കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വലിയ നാരങ്ങയാണ്. വടുകപ്പുളി നാരങ്ങ, കടുകപ്പുളി നാരങ്ങ എന്നൊക്കെ പല പേരുകളാണ് പല നാട്ടിലും പറയുന്നത്. ഈ ഒരു നാരങ്ങ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം പുളിയുള്ള സാധനമല്ലേ, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കരിയേപ്പിലയും വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ വഴറ്റുമ്പോഴേക്കും ഒത്തിരി ബ്രൗൺ കളറാകുന്നതോടെ വരെ വഴറ്റിയെടുക്കണം, നിർബന്ധമൊന്നുമില്ല. എന്നാൽ നന്നായിട്ടത് ഉള്ളിയെല്ലാം വെന്ത് കിട്ടണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും. ഇതെല്ലാം വെന്ത് വന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നാരങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് നാരങ്ങ കാണാൻ പാടില്ലാത്ത അത്രയും നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വരണം. അതിനുവേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇവിടെ ഇപ്പം നാരങ്ങ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളിയെടുത്ത് അതിൻ്റെ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പുളിവെള്ളം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൻ്റെ എണ്ണ തെളിയുന്നതോടെ വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിതിനകത്ത് വാളംപുളി ചേർക്കുന്നതുകൊണ്ട് ആ നാരങ്ങയുടെ കയ്പെല്ലാം മാറിക്കിട്ടും. ഇവിടെ ഇപ്പം എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് നമ്മുടെ നാരങ്ങാക്കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിൽ എല്ലാ രീതിയിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ.